ഇത് മെർലിൻ പിജോൺ. 2021 പ്രളയത്തിൽ വീടും സർവ്വസമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട വീട്ടമ്മ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പ്രളയത്തിൽ സർവ്വതും ഒലിച്ചു പോയപ്പോൾ ജീവനും കൊണ്ട് ഇവർ ഓടുകയായിരുന്നു. തുടർന്ന് ക്യാമ്പിൽ കഴിയുകയാണ് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സ്ഥലം മേടിച്ച് വീട് വയ്ക്കുവാൻ ഇവർക്ക് 10 ലക്ഷം രൂപ അനുവദിച്ചത്. സ്ഥലം മേടിക്കുവാനായി 6 ലക്ഷം രൂപയും ബാക്കി വീട് വയ്ക്കുവാനും സ്ഥലം കണ്ടെത്തി നൽകിയതോടെ ഉടമയുടെ അക്കൗണ്ടിലേക്ക് 6 ലക്ഷം രൂപ നൽകി. ആധാരമെഴുത്ത് സൗജന്യമെന്ന് മന്ത്രി വരെ ഉറപ്പു പറഞ്ഞുവെങ്കിലും ഇതിനായി 66,500 രൂപ സ്വന്തം കയ്യിൽ നിന്ന് നൽകി. പിന്നീട് ആദ്യ ഗഡുവായി 95,000 രൂപ അക്കൗണ്ടിലേക്ക് നൽകി. ഈ പണം ഉപയോഗിച്ച് തറ കെട്ടി. എന്നാൽ കഴിഞ്ഞ 7 മാസമായിട്ടും ബാക്കി തുക ലഭിച്ചിട്ടില്ല. കാഞ്ഞിരപ്പള്ളിയിലെ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി ഇവർ മടുത്തു. എന്ന് വരുമെന്ന ഉദ്യോഗസ്ഥർക്കും യാതൊരു പിടിപാടുമില്ല. കഴിഞ്ഞ 2 വർഷമായി വാടക വീട്ടിലാണ് ഇവരുടെ താമസം. പെയിൻറ്റിംഗ് തൊഴിലാളിയായ ഭർത്താവിൻ്റെ വരുമാനത്തിന് പുറമേ മെറിലിനും കൂടി ജോലിക്ക് പോയാണ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നത്. 10 ലക്ഷം രൂപ അനുവദിച്ചതിൽ 6 ലക്ഷം നമുക്ക് സ്ഥലം മേടിക്കാനായിട്ട് വന്നു. അത് വെച്ച് നമ്മൾ സ്ഥലം വാങ്ങി, സ്ഥലം മേടിച്ചു. പിന്നീട് ഒരു ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ആയപ്പോൾ നമുക്ക് അടുത്ത ഗഡു, അതായത് വീട് വെക്കാനുള്ള തുക, വീടിൻ്റെ തറ കെട്ടാനുള്ള തുക നമുക്ക് എത്തിയിരുന്നു. അത് പ്രകാരം നമ്മൾ തറ കെട്ടിയിട്ടു. തറ കെട്ടി കിട്ടിയിട്ട് ഇപ്പോൾ 7 മാസമായി. ഇതുവരെയും ബാക്കി തുകയൊന്നും വന്നിട്ട്. ഇപ്പം നിലവിൽ ഞങ്ങളിപ്പം 12 കുടുംബക്കാരായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഇപ്പം ഉള്ളവരെല്ലാം വാടകയ്ക്ക് തന്നെയാണ് എല്ലാവരും തന്നെ താമസിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ വാടകയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇപ്പോൾ ഈ വീട് 7 മാസമായി, നമ്മളിപ്പോൾ ഈ വീട് തറ കെട്ടിയിട്ടിട്ട് 7 മാസമായി. ബാക്കി തുക എത്തിയെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇവരോടൊപ്പം കുറുവാമുഴിയിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ട ബാക്കി 10 കുടുംബങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. കട്ടള വെച്ചതിൽ തീരുന്നു ചിലരുടെ വീട് പണി. വാടകയ്ക്ക് ഇപ്പം 2ാം വർഷത്തേക്ക് തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് 10 ലക്ഷം രൂപ അനുവദിക്കുന്നത്. അതിൽ 6 ലക്ഷം രൂപ നമ്മൾ സ്ഥലം മേടിച്ചു. അതിൻ്റെ സ്റ്റാമ്പ് ഫീസ് ഫ്രീ ആയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. 66,500 രൂപ സ്റ്റാമ്പ് ഫീസായി. ഇപ്പം ഞങ്ങൾ തറ കെട്ടിയെല്ലാം ഇട്ട് വെളിച്ചെല്ലാം പാർത്തിട്ടേക്കുക. അപ്പം ആ തറ പോലും കാണാത്തൊരവസ്ഥയാണ്, മൊത്തം കാടായിട്ട് കിടക്കുകയാണ്. സർക്കാർ നൽകിയ വാഗ്ദാനം നൽകാതെ പോയതോടെ ഇനി എന്ത് എന്ന ചോദ്യചിഹ്നമാണ് ഇവരുടെ എല്ലാം മുന്നിൽ. സർവ്വസമ്പാദ്യങ്ങളും പ്രളയം കൊണ്ടുപോയതോടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഇപ്പോഴും സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് ഇവർ. സർക്കാരിൻ്റെ ഒരിറ്റ് കനവ് തേടി. ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി. ലെവിബ ഫാമിലി സലൂൺ കാഞ്ഞിരപ്പള്ളി. ഹെയർ കട്ടിംഗ് മുതൽ ടാറ്റു വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി ഒരു സമ്പൂർണ്ണ യൂണിസെക്സ് സലൂൺ. ഫേഷ്യൽ ആൻഡ് സ്കിൻ ട്രീറ്റ്മെന്റ് ലെവിബ ഫാമിലി സലൂൺ, അത്താണി കോംപ്ലക്സ്, ട്രെൻഡ്സിന് എതിർവശം, കെ റോഡ്, കാഞ്ഞിരപ്പള്ളി. ഫോൺ 9446822002. ലെവിബ ഫാമിലി സലൂൺ.